മശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നേരം ഇരുട്ടിയിരിക്കുന്ന സമയം, വീടിന്റെ ഉമ്മറത്ത് പുൽത്തകിടിയിലിരുന്ന് കാറ്റുകൊള്ളുകയായിരുന്നു ആ പിതാവും പുത്രിയും. പിതാവിന്റെ മടിയിലിരുന്ന് അതുമിതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകാശത്തൊളി മിന്നുന്ന നക്ഷത്രങ്ങളിൽ പതിഞ്ഞു. നക്ഷത്രങ്ങളെ നോക്കി തെല്ലിട നിശബ്ദ പാലിച്ച ആ 5 വയസ്സുകാരി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പപ്പ, ഞാൻ നക്ഷത്രങ്ങൾ എണ്ണുവാൻ പോവുകയാണ്. ഇത് കേട്ട ഉടനെ ആർത്തു ചിരിച്ച സ്നേഹധനനായ ആ പിതാവ് പറഞ്ഞു, നല്ല കാര്യം, എണ്ണാനുള്ള നിന്റെ മിടുക്കൊന്ന് കാണട്ടെ. നോക്കത്താ ദൂരത്തേക്ക് നോക്കി അവൾ എണ്ണിത്തുടങ്ങി. 1, 2, 3 എണ്ണം 100 കഴിഞ്ഞ് 200 അവൾ നിർത്തിയില്ല. സാവധാനമാണെങ്കിലും അവൾ എണ്ണം തുടർന്നു. 224 അവൾക്ക് തന്റെ ആശ്ചര്യം അടക്കാനായില്ല. എണ്ണം തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് അവൾ പറഞ്ഞു, ദൈവമേ, ഇത്രയും എണ്ണം നക്ഷത്രങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. തന്റെ പുന്നാരമോൾ നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ ആ പിതാവ് തന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എണ്ണാനാണ് തുടങ്ങിയത്. ജീവിതത്തിലെ ഓരോ അനുഗ്രഹത്തിന്റെ കണക്കെടുക്കും തോറും അദ്ദേഹത്തിന് തന്റെ ആശ്ചര്യം അടക്കാനായില്ല. തന്റെ പൊന്നോമന പുത്രിയെ പോലെ അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഇത്രയും എണ്ണമുണ്ടെന്ന് ഞാനും ഒരിക്കലും കരുതിയിരുന്നില്ല. തന്റെ പുത്രി നക്ഷത്രങ്ങളുടെ കണക്കെടുത്തപ്പോൾ കണ്ടെത്തിയ കാര്യം തന്നെയാണ് മാർക്ക് പിയേഴ്സ് എന്ന എഴുത്തുകാരൻ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ കണക്കെടുത്തപ്പോഴും കണ്ടെത്തിയത്. പ്രിയമുള്ളവരെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും. ആകാശത്ത് എണ്ണിയാൽ തീരാത്ത അത്ര നക്ഷത്രങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ എണ്ണിയാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മളിൽ എത്രയോ കുറച്ചുപേർ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എണ്ണുന്നുള്ളൂ. ഇനി ആരെങ്കിലും എണ്ണാൻ തുടങ്ങിയാൽ തന്നെ എത്രയോ കുറച്ച് മാത്രം. സ്നേഹിതരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷങ്ങളും സൗകര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിത അവകാശമായി നാം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയെല്ലാം നാം എണ്ണുന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാതെ പോകുന്നു. നാം അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി ദൈവ അനുഗ്രഹങ്ങൾ അനുദിനം നാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അവയൊക്കെ അനുഗ്രഹങ്ങളാണെന്ന് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കാറില്ലെന്ന് മാത്രം. പലപ്പോഴും നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് എടുക്കപ്പെടുമ്പോഴോ അവ നഷ്ടമാകുമ്പോഴോ ആണ് ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം അവബോധമുള്ളവരാകുന്നത് തന്നെ. ഈ ഒരു സാഹചര്യത്തെ തിരിച്ചറിയുവാൻ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ണു തുറന്നു കാണുവാൻ, നന്ദി അർപ്പിക്കുവാൻ സാധിച്ചാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അനന്തമായ അനുഗ്രഹങ്ങളാൽ നാം വീണ്ടും സമ്പന്നരാകും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ.